മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ഇന്ത്യൻ സ്ത്രീകൾക്ക് ആദ്യ പ്രസവം അലസിപ്പോകുന്നു എന്ന പഠന റിപ്പോർട്ട്. ഗർഭപാത്രത്തിലെ ഘടനാപിശകും പാരമ്പര്യ ഘടകങ്ങളും കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മനു, ഈ ഇത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പഠനമാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ശാസ്ത്രീയമായി ഇതേ സംബന്ധിച്ച് വിലയിരുത്തുന്നത്? അജിംഷാദ്, ദില്ലിയിലെ എയിംസിലെ ഡോക്ടർമാരും ഒപ്പം ബാംഗ്ലൂർ അധിഷ്ഠിതമായ ആശുപത്രികളിലെ ഡോക്ടർമാരും നടത്തിയ സർവേയുടെ ഫലം ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതിൽ ഇവർ ഇന്ത്യ ഒട്ടാകെയുള്ള വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവേ നടത്തിയിരുന്നു. ഇന്ത്യയിലെ വിവിധ സിറ്റികളിലും ഒപ്പം ഗ്രാമപ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയിൽ വളരെ വ്യക്തമായി ഇവർ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകളിലെ ആദ്യ പ്രസവം തന്നെ ഇത്തരത്തിൽ അലസിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്. ഇത് സംബന്ധിച്ച് വേണ്ട രീതിയിലുള്ള പോഷകാഹാരക്കുറവും മറ്റു പ്രശ്നങ്ങളുമാണ് ഇതിലേക്ക് നയിക്കുന്നതെന്നും ഈ ഡോക്ടർമാരുടെ സർവേ ഫലത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമായും ഈ ഗർഭപാത്രത്തിലെ ഘടനാ പിശകും ചില പാരമ്പര്യേതര പ്രശ്നങ്ങളും ഇതിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ മനു, അതായത് കേരളത്തിൽ പോലും ആദിവാസി സ്ത്രീകൾക്ക് ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയും അത് മദ്യപാനം മൂലമാണെന്ന് മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, കെ സി ജോസഫ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഈ പഠന റിപ്പോർട്ടിൽ ഏതെങ്കിലും വിഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ? ഇന്ത്യയിലെ ഏതെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും വിഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ? അത്തരം പരാമർശങ്ങൾ ആ പഠന റിപ്പോർട്ടിൽ കാണാനാകുമോ, വായിച്ചെടുക്കാനാകുമോ? മനുശങ്കരൻ, അജിംഷാദ്, ഇതിൽ പ്രധാനമായും പറയുന്നത് പ്രധാനമായും ഗ്രാമീണ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്നതെങ്കിൽ പോലും സിറ്റിയിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഡോക്ടർമാരുടെ സംഘം ഇതിൽ വിശദീകരിക്കുന്നത്. 32% സ്ത്രീ ജനതയും ഈ ഇത്തരത്തിലുള്ള വികസിത നഗരങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പോലും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംഭവിച്ച് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഡോക്ടർമാരെ സമീപിക്കുന്നതിനോ മറ്റു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനോ ഈ സ്ത്രീകൾ തയ്യാറാകാറില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർക്കഥയാണെന്നും ഇത് തുടരെ തുടരെ ഉണ്ടാകുന്ന ശിശുക്കളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണേണ്ടി വരുന്നുണ്ടെന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പോഷകാഹാരക്കുറവും മറ്റു പ്രശ്നങ്ങളുമാണ് ഇതിലേക്ക് നയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകമെന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു. ഒപ്പം പാരമ്പര്യേത പ്രശ്നങ്ങളും ചില ഘടനാ പിശകും ഇതിന് വഴിവെക്കുകയും ചെയ്യുന്നു. 8% വർധനമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ മാത്രം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും 10% ഒരു ഇത്തരത്തിലുള്ള ഗർഭ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളിൽ ഇന്ത്യയിലെ സ്ത്രീകളിൽ ഇത് 8% വർദ്ധിച്ചു എന്നത് വളരെ ആശങ്കാജനകമായ കണക്കാണ്. ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദില്ലി എയിംസിലെയും ഒപ്പം ബാംഗ്ലൂരിലെയും ഡോക്ടർമാർ നടത്തിയ സർവേ ഫലങ്ങൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കഴിഞ്ഞ കാലയളവിൽ തന്നെ ഇത്തരത്തിലുള്ള ഗർഭ പ്രശ്നങ്ങൾ ആദ്യ പ്രസവത്തിൽ തന്നെ ഗർഭ അലസൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ളവ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർക്കഥയാകുന്നതിനാലാണെന്നും ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ തന്നെ പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനായി പല രീതിയിലുള്ള ആശാ വർക്കർമാർ പോലെ പല രീതിയിലുള്ള ആളുകളെ നിയോഗിച്ചിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനായി ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇതിനായി ഒരുപാട് തുകകൾ ചെലവാക്കുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ള തുകകൾ കേന്ദ്ര സർക്കാർ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്യുന്നു. ഈ തുകകളെല്ലാം വർഷാവർഷം വിനിയോഗിക്കുന്നുണ്ട് എന്ന ഒരു കണക്കാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം. പക്ഷേ എന്നിട്ടും ഈ തുകകൾ വിനിയോഗിച്ചതും ഈ സംഘടനകൾ പ്രവർത്തിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു എന്ന ഒരു സംശയമാണ് ഈ റിപ്പോർട്ടിൽ ഉടനീളം ഇത് വായിക്കുമ്പോൾ ഇത് ഈ ഒരു റിപ്പോർട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സ്ത്രീകൾ ഇന്ത്യയിലെ സ്ത്രീകൾ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നതിനോ ഇതിന് വേണ്ട ബോധവൽക്കരണങ്ങൾ നൽകുന്നതിനോ സംസ്ഥാന സർക്കാരോ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ ഒരു തുക സ്വീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന സംഘടനകളോ ഇതിനുവേണ്ടി വളരെ ബോധപൂർവം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും മനുശങ്കരൻ, സാമൂഹ്യക്ഷേമ വകുപ്പുകൾ അടക്കം ഉള്ളവയെ സംബന്ധിച്ച് ഉള്ള വലിയ ചോദ്യചിഹ്നമാവുകയാണ് എയിംസിലെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ പഠന റിപ്പോർട്ട്. മറ്റ് രാജ്യക്കാരെ അപേക്ഷിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ ആദ്യ പ്രസവം അലസിപ്പോകുന്നു എന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഗർഭപാത്രത്തിലെ ഘടനാ പ്രശ്നവും പാരമ്പര്യ ഘടകങ്ങളും പോഷകാഹാരക്കുറവും ഒക്കെ ഇതിന് കാരണമായി എത്തുന്നു ഈ പഠന റിപ്പോർട്ട്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കൂടുതലായി നൽകുന്നത്.